നമസ്കാരം. ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമുണ്ട്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട്. നമ്മൾ അതിലൊക്കെ പോയാൽ അറിയാൻ പറ്റും, അതിൽ നിരവധി എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലാവട്ടെ മറ്റ് എവിടെയാവട്ടെ, അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചില പുതിയ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ക്രിസംഗികൾ, സംഖ്യകളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാം. ക്രിസംഗികൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു വിഭാഗം, ഈ ക്രിസ്ത്യാനികൾ തന്നെ സംഘ പരിവാറിലേക്ക് വരുന്നതിനാണ് ഈ ക്രിസംഗികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ് മുസ്ലിം എന്ന ഒരു വാക്കും നമ്മൾ ഈ അടുത്ത കാലത്തായിട്ടാണ് കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ ഒരാൾ കൂടി, അറിയപ്പെടുന്ന ഒരാൾ കൂടി മുസ്ലിം മതത്തിൽ നിന്ന് അതിനെ തള്ളി പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം പൂർവ്വകാലത്ത്, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. ഒരു പ്രതിഷേധത്തിൻ്റെ സൂചകമായിട്ടാണ് അദ്ദേഹം മുസ്ലിം മതം സ്വീകരിച്ചത്. പിന്നീടിപ്പോൾ അവിടെ നിൽക്കുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം അത് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആളൊരു കവിയൊക്കെയാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുമതം വിട്ട് ഇസ്ലാമായി മാറിയ എഴുത്തുകാരൻ കമൽ സി ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി ഇസ്ലാമിൻ്റെ പരിസരത്തേക്ക് പോലും താനില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇരവാദവും സ്വത്വവാദവും ഉയർത്തിപ്പിടിച്ചായിരുന്നു രണ്ട് വർഷം മുമ്പ് കമൽ സി ചവറ കമൽ സി നജ്മൽ എന്ന പേര് മാറ്റി ഇസ്ലാമായത്. സാമൂഹിക പ്രവർത്തകനും മുൻ നക്സൽ നേതാവുമായ നജ്മൽ ബാബുവിൻ്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവാണ് തന്നെ ഇസ്ലാമിലേക്ക് മതം മാറാൻ പ്രേരിപ്പിച്ചതെന്നാണ് അന്ന് കമൽ സി ചവറ പറഞ്ഞത്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്, തുടങ്ങുന്നത് ഇസ്ലാം വിടുന്നു എന്നാണ്. അതിന് താഴെ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രാഷ്ട്രീയ സാഹചര്യം ഏവർക്കും അറിയാവുന്നതാണല്ലോ. അതിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വ്യക്തത വരാതിരിക്കുകയും വർഗീയതയ്ക്ക് ബദൽ വർഗീയത എന്ന സമീപനം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മതാധിഷ്ഠിതമായ ഒരു പ്രതിരോധത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങളും കാലവും എന്നെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. പുരോഹിതന്മാർക്ക് പള്ള വീർപ്പിക്കാനുള്ള ഒരിടമായി മതധാർമ്മികത മാറിക്കഴിഞ്ഞു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ മതപൗരോഹിത്യം അവരുടെ വാശിക്കും അബദ്ധജടിലമായ വിശ്വാസങ്ങൾക്കുമുള്ള വഴിയായി മാറ്റുന്നു. ലോബികൾ, വെറുപ്പിൻ്റെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ, കോക്കസ് പ്രവർത്തനങ്ങൾ, ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രമായ കൂടിച്ചേരലുകൾ, ഇതെല്ലാം ഇസ്ലാമിനെ അതിൻ്റെ വെളിച്ചം കെടുത്താൻ കാരണമാവുന്നു. യാഥാസ്ഥിതികത്വവും പിന്തിരിപ്പൻ സമീപനങ്ങളും ഇസ്ലാമിനെ നാശത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയുടെ വരമ്പുകൾ എവിടെയുമില്ല. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമെന്ന നിലയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് ഞാൻ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലീമസമായ അതിൻ്റെ ചുറ്റുപാടുകൾ എന്നെ ആ സമീപനത്തിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് പ്രശസ്തിയേറുമ്പോഴും മതാധിഷ്ഠിതമായ പ്രതിലോമ ശക്തികൾ ഒന്നിനും പരിഹാരമല്ലെന്ന് തിരിച്ചറിയുന്നു. രാഷ്ട്രീയം കൊണ്ടും ജീവിതം കൊണ്ടും ഞാൻ എന്നെ തിരുത്തുന്നു. ഇസ്ലാമിൻ്റെ പരിസരത്ത് ഇനി ഉണ്ടാവില്ല. നിരവധി പിണക്കങ്ങൾക്ക് ഇത് കാരണമായെന്ന് വരാം, പക്ഷേ എനിക്ക് എന്നോട് നീതി പുലർത്താതിരിക്കാൻ ആവില്ല. മതാധിഷ്ഠിതമായ പ്രതിരോധം ഭൂരിപക്ഷ വർഗീയതയുടെ വിത്തുകൾക്ക് വളക്കൂറുള്ള മണ്ണ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ എന്നെ തിരുത്തുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം അതിനുള്ള ധൈര്യം കാണിച്ചു എന്നതാണ്. മറ്റു പലർക്കും ഒരിക്കൽ ഇസ്ലാമിലേക്ക് പോയിട്ട് അതിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ള ആ ഒരു ചിന്ത പോലും, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചില സമ്മർദ്ദങ്ങൾ ഉള്ളതിനാൽ അവർക്ക് പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വലിയ എഴുത്തുകാരിയായിരുന്ന കമലാദാസ് എന്ന മാധവിക്കുട്ടി, പിന്നീട് കമല സുരയ്യയായി, അവർ ഇസ്ലാമിലേക്ക് പോയി, ചില പ്രലോഭനങ്ങൾക്ക് വിധേയായി. അതിനുശേഷം തിരിച്ചു വരണം എന്ന് താല്പര്യമുണ്ടായിട്ട് കൂടി അവർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. അത്രമാത്രം പ്രഷറായിരുന്നു അവർക്ക് മുകളിലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ മാറി, ഭീഷണിയുടെ സ്വരങ്ങൾ അപ്പോഴേക്കും അവർക്ക് ചുറ്റും ഉയർന്നു തുടങ്ങിയിരുന്നു. പോരാത്തതിന് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒഴിച്ചാൽ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെ സമ്പന്നയായിരുന്നു, പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒഴിച്ചാൽ അവർ ഒരു ദുർബലയായിരുന്നു. അവർക്കത് താങ്ങാനുള്ള കരുത്തില്ലായിരുന്നു. അതുകൊണ്ട് മരണം വരെ പിന്നീട് അവർ ഇസ്ലാമായിട്ട് തുടരുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ കമൽ സി ചവറ എന്ന വ്യക്തി, അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി, അത് ശരിയല്ല, തെറ്റായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ധൈര്യപൂർവ്വം തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ആ മതത്തിൽ തന്നെയുള്ള ചില തീവ്ര സ്വഭാവമുള്ളവർ പല രീതിയിലും അദ്ദേഹത്തിനെതിരെ ഭീഷണിയും കൊണ്ട് വന്നേക്കാം. ഒരുപക്ഷെ പോലീസ് സംരക്ഷണം പോലും അദ്ദേഹത്തിന് നാളെ ഈ സർക്കാരിന് കൊടുക്കേണ്ടി വന്നേക്കാം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം നമ്മുടെ കേരളം കുറേ വർഷങ്ങളായിട്ട് ഇത്തരം ചില സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ വലിയ പുരോഗമനവാദവും അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള പല കാര്യങ്ങൾ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ നടക്കുന്നു. അല്ലെങ്കിൽ ചിലർ പറയുന്നു വളരെ നവോത്ഥാനമാണ്, പുരോഗമനപരമാണ്. അതേസമയം
ഒരേ സമയം തന്നെ ചിലത് നല്ലതെന്നും ചിലത് മോശമാണെന്നും പറയുന്ന ഇരട്ടത്താപ്പന്മാരെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന്, ബാലുശ്ശേരിയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ അവിടെ എല്ലാ കുട്ടികൾക്കും പാൻറ്റും ഷർട്ടും ആക്കിയപ്പോൾ, പെൺകുട്ടികൾക്ക് സഹിതമാക്കിയപ്പോൾ അതിന് വലിയ കയ്യടി കൊടുക്കുകയും അതാണ് ലിംഗസമത്വം എന്ന് പറയുകയും ചെയ്യുന്നവർ തന്നെ വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ 21 ആക്കിയപ്പോൾ അതിനെതിരെ വരുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ കണ്ണിൽ ഒരേ വേഷമിട്ടാൽ അത് വലിയ പുരോഗമനവും ഒരേ പ്രായമാക്കിയാൽ അത് പിന്തിരപ്പനുമാണ് എന്ന ആ ഒരു ഇരട്ടത്താപ്പ് നിലപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് ചിന്തിക്കുക, ആ ബാലുശ്ശേരിയിലെ സ്കൂളിൽ ഈ പിണറായി സർക്കാർ ഭരിക്കുന്നു എന്നതിന് പകരം ഇത് വേറെ എവിടെയെങ്കിലും ഒരു സ്കൂളിൽ മോദിയാണ് അത് നടപ്പിലാക്കുന്നതെങ്കിൽ ഇവർ അതിനെയും എതിർത്തിരിക്കും. ഒരു സംശയവും വേണ്ട, ഇപ്പോൾ അനുകൂലിക്കുന്നവർ അതിനെ എതിർത്തിരിക്കും. ചിലർ പറയുന്നു ശരിയത്ത് നിയമപ്രകാരമുള്ള നിയമങ്ങൾ മതി ഇത്തരം കാര്യങ്ങളിൽ, മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ 500 പരം മതങ്ങളുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ലോകം, ഈ രാജ്യം എങ്ങോട്ട് പോകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മാത്രം മതിയാവും. വിചിത്രമായിട്ടുള്ള പല ന്യായങ്ങളുമൊക്കെ കേൾക്കുന്നുണ്ട്, ഒരേപോലെ പ്രായം ആക്കാനാണോ എങ്കിൽ 21 ആക്കണമോ, ഇപ്പോൾ നിലവിലുള്ള പെൺകുട്ടികൾക്കുള്ള 18 വയസ്സിലേക്ക് ആൺകുട്ടികളുടെ പ്രായവും കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വിവാഹപ്രായം 18 ആക്കിയാൽ 18 വയസ്സുള്ള ഒരു ആൺകുട്ടി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുകയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രായമായിരിക്കും, ജോലിയില്ല, കൂലിയില്ല, അച്ഛൻ്റെ അവൻ വിവാഹം കഴിച്ചിട്ട് മാതാപിതാക്കളുടെ തണലിൽ കഴിയണം എന്നാണോ ഈ ന്യായം പറയുന്നവർ ചിന്തിക്കേണ്ടത് എന്ന് മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. ഈ പറയുമ്പം എന്തിനു ഒരു ന്യായം വേണമല്ലോ, ഒരേ പ്രായമാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 21 ആക്കണ്ട, 18 ആക്കിയേക്കാം എന്ന് പറയുന്നവരോടാണ് ഈ പറഞ്ഞത്, അല്ലാത്തവരോടല്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 3297 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6.27% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 43 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇന്ത്യ മഹാരാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥലം, സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. ഏത് രീതിയിൽ ന്യായീകരിക്കാൻ നോക്കിയാലും ഒരു രീതിയിൽ ന്യായീകരിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. അവർക്ക് പല രീതിയിൽ പറയാം, നമ്മൾ ആരോഗ്യപരമായിട്ട് ആരോഗ്യരംഗത്ത് വലിയ മുൻനിരയിൽ നിൽക്കുന്നതാണ് എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ ഈ കോവിഡിൻ്റെ എണ്ണവും, ഇപ്പോഴും കോവിഡ് 3000 മുകളിൽ നിൽക്കുന്നത് എന്ന് സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ഈ മരണനിരക്കും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തന്നെ വിമർശിക്കുകയുണ്ടായി. ഇവിടെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഈ കോവിഡ് മൂലം മരിച്ചവർക്ക് കൊടുക്കുന്ന ധനസഹായത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരുപാട് പിന്നിലാണ് കേരളം എന്ന രീതിയിൽ പരാമർശമുണ്ടായി. അപ്പോൾ ഭരിക്കുന്നവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് അവരെ വോട്ട് ചെയ്ത് ആ അധികാര സ്ഥാനത്തിരുത്തിയവർ തന്നെയാണ് ചിന്തിക്കേണ്ടത് എന്നേ ഇക്കാര്യത്തിൽ തൽക്കാലം പറയുന്നുള്ളൂ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.